السلام عليكم ورحمة الله وبركاته. عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم من صره أن يستجيب الله لا في الشدائد والكرب فليكثر الدعاء في الرخاء. ബഹുമാനപ്പെട്ട ഹാഫിദ് തുർമുദി റളിയല്ലാഹു അൻഹു പ്രമുഖ സ്വഹാബി അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ല, ദുആക്ക് ഉത്തരം ലഭിക്കുക എന്ന വിഷയം വല്ലവനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദുആക്ക് ഉത്തരം ലഭിക്കുക എന്നുള്ള സന്തോഷം വല്ലവരും ലഭിക്കണമെന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ, എപ്പോഴാണ് ദുആക്കുത്തരം ലഭിക്കുന്നത്? ഫിഷദായിദി വൽ കർബ്, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നടത്തുന്ന പ്രാർത്ഥന, അത് സ്വീകരിക്കണമെന്ന താല്പര്യമുള്ളവർ, ഫൽ യുക്തിരി ദുആ ഫി റുഖാ, സന്തോഷ സന്ദർഭങ്ങളിൽ പ്രാർത്ഥന നിർവഹിക്കട്ടെ. ഫൽ യുക്തിരി ദുആ, ദുആ അധികരിപ്പിക്കുക, ഫി റുഖാ, പ്രയാസമില്ലാത്ത സന്ദർഭത്തിൽ, സന്തോഷമുള്ള നിമിഷങ്ങളിൽ, സാമ്പത്തിക സമൃദ്ധിയും ആരോഗ്യവും ഒക്കെ കൂടുതൽ ലഭ്യമാകുന്ന സന്ദർഭത്തിൽ ഇലാഹായ റബ്ബിലേക്ക് കൈ ഉയർത്തുക. അള്ളാഹുവിന് വലിയ താല്പര്യമാണ്. അതിൻ്റെയൊക്കെ ഫലം എപ്പോൾ നമുക്ക് സമ്പാദിക്കാൻ കഴിയും? പ്രയാസ സമയത്ത് കൂടുതൽ ആരാധന നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ പ്രാർത്ഥന നിർവഹിക്കാൻ നമുക്ക് ശരിക്ക് കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ നാം കഴിഞ്ഞ കാലങ്ങളിൽ കരുതി വച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥന കാരണമായ റബ്ബ് നമുക്ക് ഉപകാരങ്ങളും നിഅമത്തുകളും നൽകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊതുവെ പ്രാർത്ഥിക്കുന്നവരോട് അള്ളാഹുവിൻ്റെ താല്പര്യമാണ്. അത് സൃഷ്ടാവിൻ്റെ പ്രത്യേകമായ ഒരു മേൽവിലാസമാണ്. സൃഷ്ടികൾ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ എന്തും എന്നോട് എപ്പോഴും ചോദിക്കൂ എന്ന് പൊതുവെ സൃഷ്ടികൾ പറയാറില്ല, നാം മറ്റുള്ളവരോട് പറയാറില്ല. ചോദിക്കുന്നവരോടല്ല നമുക്ക് കൂടുതൽ താല്പര്യം, ചോദിക്കാത്തവരോടാണ്. എങ്കിൽ റബ്ബിൻ്റെ അവസ്ഥ അങ്ങനെയല്ല, ചോദിക്കുന്നവരോട് വലിയ ഇഷ്ടമാണ്. ചോദിക്കാത്തവരോടോ അവന് താല്പര്യമേ ഇല്ല, അവൻ്റെ അവഗണനയാണ് അവർക്കുണ്ടാവുക. ഖുൽ മാ യഅബൂ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദബ്തും ഫസൗഫ യകൂനു ലിസാമ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്, പ്രഖ്യാപിക്കുക പ്രവാചകനെ, മാ യഅബൂ ബികും റബ്ബി ലൗലാ ദുആഉകും, എൻ്റെ രക്ഷിതാവ് നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കുകയേയില്ല, നിങ്ങളെ അവഗണിക്കും എന്നുള്ള സന്ദേശം ഉമ്മത്തിന് ഓതിക്കൊടുക്കുക എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. അവ പ്രാർത്ഥന നിർവഹിക്കുന്നത് വലിയ താല്പര്യമാണ്. ആ പ്രാർത്ഥന തന്നെ ആരോഗ്യമുള്ള സമയത്ത് പടച്ച റബ്ബെ എൻ്റെ ആരോഗ്യം നിലനിർത്തണേ, രോഗമില്ലാത്ത സമയത്ത് രോഗത്തിൽ നിന്ന് സുരക്ഷിതത്വം സംരക്ഷണവും എനിക്ക് നൽകണമേ, സാമ്പത്തിക ശേഷിയുണ്ട് പടച്ചറപ്പേ എനിക്ക് നല്ല സമൃദ്ധി നൽകണമേ, അഹ്ലാലായ വരുമാനങ്ങൾ നൽകണമേ. നിരന്തരമായി നാം അനുഭവിക്കുന്ന സമയത്ത് തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കിതൊക്കെ അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടം വരാൻ സാധ്യതയുണ്ടല്ലോ. ആ സമയത്ത് റബ്ബ് നമുക്ക് രക്ഷ നൽകും, റബ്ബ് നമ്മെ സഹായിക്കും. മൻ സറഹു അയ്യസ്തജീബ അല്ലാഹു ലഹു ദുആ ഫി ശദാഇദി വൽ കർബ് ഫൽയുക്തിരി ദുആ ഫി റുഖാ. സന്തോഷ ഘട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥന നിർവഹിക്കുക, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. എങ്കിൽ ക്ഷമകരമായ സന്ദർഭങ്ങളിൽ, പ്രയാസം അനുഭവിക്കുന്ന വേളകളിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അചഞ്ചലമായ വിശ്വാസം നമുക്ക് നൽകുമാറാവട്ടെ, പ്രാർത്ഥിക്കുന്ന മനസ്സ് അള്ളാഹു നൽകുമാറാവട്ടെ. ദുആക്ക് ഇജാബത്തുള്ള അനുഗ്രഹീങ്ങളായ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവെ, വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്ത് ഏറെ പ്രതീക്ഷിക്കുന്ന സമയങ്ങളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അള്ളാഹുവെ, ഈ ദിവസത്തെ ഇജാബത്തു ദുആ ഒത്തുവരുന്ന സന്ദർഭത്തിൽ തന്നെ പ്രാർത്ഥന നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, ആരോഗ്യം നൽകണേ റഹ്മാനെ, സാമ്പത്തിക ശേഷി നൽകണേ റഹ്മാനെ, ശാരീരിക ക്ഷമത നൽകണേ റഹ്മാനെ, ഉള്ളതിലും തരാനുള്ളതിലുമൊക്കെ നീ വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലീനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.